നമസ്കാരം. ഈ സമൂഹമാധ്യമങ്ങളിലൂടെ ചില വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. അതിൽ പ്രശസ്തരായവരുണ്ട്, സമൂഹമാധ്യമത്തിലെ വീഡിയോകളിലൂടെ മാത്രം പ്രശസ്തരായവരുണ്ട്, സാധാരണക്കാരായ വ്യക്തികൾ. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഇതായിരുന്നല്ലോ ഒരു രീതി, വെറുതെ വീഡിയോ ഇടുക. ടിക്ടോക്കൊന്നും ഇപ്പോൾ ഇല്ല, അന്ന് ടിക്ടോക്കിൻ്റെ വലിയൊരു കാലഘട്ടമായിരുന്നു ലോക്ക്ഡൗൺ സമയത്തൊക്കെ. അപ്പോൾ ചില വീഡിയോകൾ നമ്മൾ ശ്രദ്ധിക്കും, ചില വീഡിയോകൾ നമ്മൾ അത്ര കാര്യമായി ശ്രദ്ധിക്കില്ല. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായിയെ എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ചില ഇൻ്റർവ്യൂകളും അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളും ഒക്കെ തന്നെ നമ്മൾ സമൂഹമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചൊക്കെ പലരും പല അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വണ്ടി ഓടിക്കാൻ പഠിച്ചയാളാണ്. അതുപോലെ തന്നെ അദ്ദേഹമാണ് നമ്മുടെ ഫുട്ബോൾ മാന്ത്രികൻ മാരഡോണയെ കേരളത്തിൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിനും മറ്റു കാര്യങ്ങളുമായി മാരഡോണയ്ക്കൊപ്പം അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്ന ഒരു പരസ്യവുമൊക്കെ അന്നുണ്ടായിരുന്നു. അന്നും ചില ട്രോളുകളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് എതിരെയും അദ്ദേഹത്തെ ഒന്ന് കളിയാക്കിക്കൊണ്ടുമൊക്കെ വന്നിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ഒരു സ്പോർട്സ്മെൻ സ്പിരിറ്റോടെ എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്നാണ് നമുക്കൊക്കെ മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു വ്യവസായിയാണ്, അദ്ദേഹം ജനങ്ങളോട് കൂടുതൽ ഇടപഴകുന്ന വ്യക്തിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കേരളം മുതൽ അങ്ങ് നിങ്ങോളമുള്ള ഓട്ടവും, അതായത് അദ്ദേഹം എന്ത് ചെയ്താലും അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു കണ്ടൻറ് ഉണ്ടാകും. അത് ട്രോളന്മാർക്ക് അല്ലെങ്കിൽ ഈ സമൂഹമാധ്യമത്തിൽ ട്രോളുകൾ ഇടുന്നവർക്ക് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തമാശയാണ് ആ രീതിയിൽ. പക്ഷേ അതിനെ അതിൻ്റേതായ സെൻസിൽ ഇപ്പോൾ കാർട്ടൂൺ വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർട്ടൂൺ വരയ്ക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാന്യനായ ലീഡർ ശ്രീ കെ കരുണാകരനായിരുന്നു. അദ്ദേഹവും ഇത്തരം സറ്റയറുകളെയൊക്കെ അല്ലെങ്കിൽ കാർട്ടൂണുകളെയൊക്കെ തമാശ രൂപത്തിൽ തന്നെ അതിൻ്റെ സ്പോർട്സ്മെൻ സ്പിരിറ്റോടുകൂടി എടുക്കുന്ന വ്യക്തിയാണ്. ബോബി ചെമ്മണ്ണൂർ ഫുട്ബോൾ കളി മാത്രമല്ല, അല്ലെങ്കിൽ അദ്ദേഹം പിന്നെ ഒരിക്കൽ ഒരു പാനീയം കുടിക്കുന്നതിനെപ്പറ്റി, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന പാനീയം കുടിക്കുന്നതിനെപ്പറ്റിയും 50 കിലോമീറ്റർ ഓടുന്നതിനെപ്പറ്റിയും ഒക്കെ പറഞ്ഞ് ഒരുപാട് തമാശകളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് ആണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ ഒരു പ്രകടനമാണ് ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ വലിയ ചർച്ചയാകുന്നത്. വളരെ തമാശ രൂപത്തിലും വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമൊക്കെ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ചടുലമായ ചില ചലനങ്ങളാണ് ആ വീഡിയോയിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വീഡിയോ ഒന്ന് കണ്ടിട്ട് മടങ്ങി വരാം. ഏതൊരു നർത്തകനെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള അതിമനോഹരമായ സ്റ്റെപ്പുകളാണ് ശ്രീ ബോബി ചെമ്മണ്ണൂർ വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് എനിക്ക് തോന്നുന്നത് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന ആ വിഭാഗത്തിൻ്റെ, ഇപ്പോൾ ബ്രേക്ക് ഡാൻസ് ഒക്കെ മാറി ഡാൻസിൻ്റെ പല വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു, യുവാക്കൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായിരുന്നു. ബ്രേക്ക് ഡാൻസ് പഠിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ വീട്ടിലെ കുട്ടികളൊക്കെയാണ് ബ്രേക്ക് ഡാൻസ് ഒക്കെ പഠിക്കാൻ പോകുന്നത്. അതൊരു സമൂഹത്തിലെ ഒരു ഉന്നതിയുടെ അല്ലെങ്കിൽ ഒരു ആദരത്തിൻ്റെ ലക്ഷണമായിരുന്നു ആ സമയത്തൊക്കെ ബ്രേക്ക് ഡാൻസ്. പിന്നിപ്പോൾ ആരും എങ്ങനെയും ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തിനേയും ഏതിനേയും വേണമെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡാൻസായി ഉപമിക്കാം. എന്തായാലും
ചടിലമായ താളങ്ങളോടെ നൃത്ത രൂപം ബ്രേക്ക് ഡാൻസ് എന്ന നൃത്ത രൂപം അവതരിപ്പിച്ചത് കണ്ടല്ലോ ശ്രീ ബോബി ചെമ്മണ്ണൂർ. എന്തൊക്കെയായാലും താങ്കൾ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ ഇനിയും നടത്തുക, ഇതുപോലെ താങ്കൾക്ക് സ്വതസിദ്ധമായി നൃത്തം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നുന്നത്. എന്തായാലും നൃത്തം കൂടുതൽ അഭ്യസിക്കുക, ഒപ്പം താങ്കളുടെ മറ്റ് പരിപാടികളൊക്കെ തന്നെ താങ്കളുടെ വ്യവസായം ഒഴിച്ചുള്ള ബാക്കിയുള്ള വിനോദങ്ങളും കാര്യങ്ങളും ഒക്കെ സധൈര്യം മുമ്പോട്ട് കൊണ്ടുപോവുക. എന്തായാലും നൃത്തം നന്നായി അസലായി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.